കേരളത്തിലെ എറണാകുളം നഗരമധ്യത്തിൽ പടിഞ്ഞാറു ഭാഗത്തുള്ള കൊച്ചി കായലിലേക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്നു എറണാകുളം ശിവക്ഷേത്രം. അത്യുഗ്രമൂർത്തിയായ പരമശിവനാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഈ മഹാക്ഷേത്രം. പണ്ട് ഈ ക്ഷേത്രം ചേരാനെല്ലൂർ കർത്താക്കന്മാരുടെ വകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. 1846 ദിവാൻ ശ്രീ എടക്കുന്നി ശങ്കരവാര്യരുടെ മേൽനോട്ടത്തിൽ പണി കഴിപ്പിച്ചതാണ് ഇന്ന് കാണുന്ന എറണാകുളം ശിവക്ഷേത്രം. കൊച്ചി രാജവംശത്തിൻ്റെ കീഴിലുള്ള 7 മഹാക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ ശിവക്ഷേത്രം. ക്ഷേത്രമതിൽക്കകം ഏതാണ്ട് 1 ഏക്കർ വിസ്തൃതിയുള്ളതാണ്. പരശുരാമ പ്രതിഷ്ഠിതമായ കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ ഒന്നാണിത് എന്ന് പറയപ്പെടുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രഭരണം നടക്കുന്നത്. ഐതിഹ്യം. എറണാകുളം എന്ന സ്ഥലനാമത്തെ ചൊല്ലി വിവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏറെ നാൾ കുളമാണ് എറണാകുളമായതെന്നാണ് ഒരു വാദം. ഒരുപാട് കാലം എറണാകുളം ജലത്തിലായിരുന്നുവെന്ന് കാണിക്കുന്നതാണ് ഈ പ്രയോഗം. മറ്റൊരു അഭിപ്രായം ഇറയനാർ കുളമാണ് എറണാകുളമായതെന്നാണ്. തമിഴ് ഭാഷയിൽ ശിവനെ ഇറയനാർ എന്ന് വിളിക്കാറുണ്ട് പോലും. ഇന്നത്തെ തെക്കേ ഇന്ത്യ മുഴുവൻ പഴയ തമിഴകത്തിൻ്റെ കീഴിലായിരുന്നതിനാൽ ഈ വാദത്തിനും വിശ്വാസ്യതയുണ്ട്. ശിവന്റെ സ്ഥാനം എന്ന അർത്ഥത്തിൽ ഇറയനാർ കളം എന്ന പേര് വരികയും അത് പിന്നീട് എറണാകുളമാവുകയും ചെയ്തുവെന്നാണ് ഈ വാദം പിന്തുടരുന്ന ചരിത്രകാരന്മാരുടെ പക്ഷം. മറ്റൊരു അഭിപ്രായം ഋഷിനാഗകുളമാണ് എറണാകുളമായതെന്നാണ്. എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള കുളത്തിൻ്റെ പേരാണ് ഋഷിനാഗകുളം. ക്ഷേത്രത്തിൻ്റെ ഉത്ഭവ കഥയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണിത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ദ്വാപരയുഗത്തിൽ കുലമുനി എന്നു പേരായ ഒരു മഹർഷി ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തിന് ദേവലൻ എന്ന പേരിലൊരു ശിഷ്യനുണ്ടായിരുന്നു. ഒരിക്കൽ കുലമുനി ഹോമത്തിന് പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാൻ ദേവലനെയും സഹപാഠികളെയും കൂടി കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. പോകുന്ന വഴിക്ക് വച്ച് അവർ ഒരു പാമ്പിനെ കാണാനിടയായി. അതിനെ കണ്ടപ്പോൾ തന്നെ മറ്റു ശിഷ്യന്മാരെല്ലാം പേടിച്ച് ഓടിപ്പോയി. എന്നാൽ ദേവലനാകട്ടെ അടുത്ത് കണ്ട ഒരു കാട്ടുവള്ളി കൊണ്ട് അതിനെ കുരുക്കിട്ടു പിടിച്ച് കൊന്നുകളയുന്നു. സഹപാഠികളിൽ നിന്ന് വിവരമറിഞ്ഞ കുലമുനി ദേവലനെ ശപിക്കുന്നു. പാമ്പിനെ കൊന്ന നീ പാമ്പിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ഭീകരജീവിയായി മാറട്ടെ എന്നായിരുന്നു ശാപം. ഇത് കേട്ട ദേവലൻ ഗുരുവിനോട് ശാപമോക്ഷം അഭ്യർത്ഥിച്ചപ്പോൾ ശാന്തനായ കുലമുനി അവന് ശാപമോക്ഷം കൊടുത്തു. ഇവിടെ നിന്ന് കിഴക്ക് ദിക്കിലായി ഇലിഞ്ഞിമരച്ചുവട്ടിൽ നാഗം പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശിവലിംഗമുണ്ട്. ഈ വിഗ്രഹം പൂജ നടത്തുവാനായി നീ വാങ്ങി ദക്ഷിണ ദിക്കിലേക്ക് പോവുക. ഒരു സ്ഥലത്ത് വച്ച് നീ പൂജ ചെയ്യുമ്പോൾ ആ വിഗ്രഹം അവിടെ ഉറച്ചു പോകും. അവിടെ വച്ച് നീ ശാപമോചിതനാകും. ശാപം കാരണം ദേവലൻ നാഗർഷി എന്നു പേരായ ഒരു നാഗമായി മാറി. നാഗർഷി ശിവലിംഗവുമായി ദക്ഷിണ ദിക്കിലേക്ക് യാത്രയായി. യാത്രയ്ക്കിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ നാഗർഷി സന്ദർശിച്ചു. ഇപ്പോഴത്തെ എറണാകുളത്തെത്തിയപ്പോൾ നാഗർഷി വൃഷത്തണലിൽ വിഗ്രഹത്തെ വച്ചിട്ട് അടുത്തുള്ള കുളത്തിലിറങ്ങി കുളിച്ച് വന്ന് പൂജ ചെയ്യുന്നു. രാവിലെ കുളക്കടവിൽ കുളിക്കാനെത്തിയവർ ഒരു ഭീകരജീവി നടത്തുന്ന പൂജ കണ്ട് ഭയന്ന് വിറച്ച് ആളുകളെ വിളിച്ചുകൂട്ടി. അവരെത്തി നാഗർഷിയെ ഉപദ്രവിക്കുവാൻ തുടങ്ങിയതോടെ ശിവലിംഗവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച നാഗർഷിക്ക് ശിവലിംഗം അവിടെ ഉറച്ചിരിക്കുന്നതായി ബോധ്യപ്പെട്ടു. ശിവലിംഗത്തിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി നാഗർഷി ശാപമോചിതനായി. കുളി കഴിഞ്ഞു വന്ന നാട്ടുകാർ ദേശാധിപനായ തൂശത്ത് കൈമളെ ഈ വിവരം അറിയിക്കുകയും ശിവലിംഗം ഇരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ എറണാകുളം മഹാശിവക്ഷേത്രം. എറണാകുളം നഗരമധ്യത്തിൽ മഹാരാജാസ് കോളേജ്, കണയന്നൂർ താലൂക്ക് ഓഫീസ്, സെഷൻസ് കോടതി, കൊച്ചി ആർട്ട് ഗാലറി, രാജേന്ദ്ര മൈതാനം, സുഭാഷ് പാർക്ക് എന്നിവ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ 2 ഭാഗത്തും, അതായത് പടിഞ്ഞാറ് വശത്തും കിഴക്ക് വശത്തും ഗോപുരങ്ങളുണ്ട്. കായലിനോട് ചേർന്നാണ് മറൈൻ ഡ്രൈവ് റോഡ് കടന്നു പോകുന്നത്. റോഡിൻ്റെ കിഴക്കു ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ പേരെഴുതിയ മനോഹരമായ കവാടം കാണാം. റോഡിൽ നിന്ന് ക്ഷേത്രഗോപുരം വരെ ഏകദേശം 100 മീറ്ററിൽ കൂടുതൽ ദൂരമുണ്ട്. ഇരുനിലകളോട് കൂടിയ പടിഞ്ഞാറേ ഗോപുരം വളരെ ഗാംഭീര്യത്തോടെ നിലകൊള്ളുന്നു. ഗോപുരത്തിനടുത്തു തന്നെ ദേവസ്വം ഓഫീസും മറ്റു കൗണ്ടറുകളും കാണാം. കൊച്ചി ദേവസ്വം ബോർഡിന് കീഴിലുള്ള എ ഗ്രേഡ് ദേവസ്വമാണ് എറണാകുളം ദേവസ്വം.
പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തുകടന്ന് ആദ്യമെത്തുന്നത് ആനക്കുട്ടിലിലാണ്. അഞ്ച് ആനകളെ വരെ എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഈ ആനക്കുട്ടിലിനുണ്ട്. ആനക്കുട്ടിലിന് പുറത്താണ് ഭഗവാന്റെ വാഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന വളരെ ഉയരമുള്ള സ്വർണക്കുടിമരം. ഏകദേശം 70 അടി ഉയരം വരുന്ന ഈ കുടിമരം വളരെ പ്രതാപത്തോടെ നിലകൊള്ളുന്നു. കുടിമരത്തിനപ്പുറം നമുക്ക് ബലിക്കൽപ്പുര കാണാൻ സാധിക്കും. ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ല് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബലിക്കൽപ്പുരയുടെ മറ്റിൽ പതിവ് പോലെ ബ്രഹ്മാവിന്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്താണ് ക്ഷേത്രം വക ഹാളായ എറണാകുളത്തപ്പൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. വിവാഹങ്ങൾക്കും മറ്റു കലാപരിപാടികൾക്കുമായി ഈ ഹാൾ ഉപയോഗിച്ചു വരുന്നു. വടക്ക് കിഴക്കേ മൂലയിൽ പ്രത്യേകം ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായി അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട്. അയ്യപ്പന്റെ വിഗ്രഹം സാധാരണ പോലെ തന്നെയാണ്. ഇവിടെ നിന്ന് ഒരൽപ്പം മാറിയാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയും ഉള്ളത്. നാഗരാജാവായി വാസുകിയും കൂടെ നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയുമടക്കമുള്ള പരിവാരങ്ങളും അടങ്ങുന്നതാണ് ഈ പ്രതിഷ്ഠ. ക്ഷേത്രമതിലിന് പുറത്ത് വടക്കു കിഴക്കു ഭാഗത്തായാണ് ഐതിഹ്യപ്രസിദ്ധമായ ക്ഷേത്രക്കുളം, ഋഷിനാഗക്കുളം എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രക്കുളം. ഋഷിനാഗക്കുളം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രക്കുളത്തിലാണ് അത്രേ പൂജയ്ക്ക് മുമ്പ് നാഗഋഷി കുളിച്ചത്. ഈ കുളത്തിൽ തന്നെയാണ് ഭഗവാന്റെ ഉത്സവ ആറാട്ടും നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ കിഴക്കോട്ട് ദർശനമായിരുന്നു ഭഗവാൻ എന്നതിൻ്റെ സൂചനകൾ ചിലത് ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ അത്യുഗ്രമൂർത്തിയായ ഭഗവാന്റെ കോപം കാരണം കിഴക്കു ഭാഗത്ത് അഗ്നിബാധ പതിവായപ്പോൾ വില്ലമംഗലം സ്വാമിയാർ ദർശനം പടിഞ്ഞാറോട്ട് തിരിക്കുകയായിരുന്നു എന്നൊരു കഥ നിലവിലുണ്ട്. എന്നാൽ ഭഗവാനോടൊപ്പം കുടികൊള്ളുന്ന പാർവതീദേവി ഇന്നും കിഴക്കോട് ദർശനമായി തന്നെ ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ക്ഷേത്രത്തിന് പുറത്ത് വടക്കുഭാഗത്ത് എറണാകുളത്തപ്പൻ ഹാളിന്റെ തൊട്ടടുത്തായി തമിഴ് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട മറ്റൊരു ക്ഷേത്രം കാണാം. വള്ളി ദേവയാനി സമേതനായ സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കൊച്ചിയിലെ തമിഴ് ബ്രാഹ്മണ സമൂഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് തമിഴ് ബ്രാഹ്മണനായിരുന്ന കൊച്ചി ദിവാൻ വെങ്കടസ്വാമിയാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. കിഴക്കേ ഗോപുരത്തിന് പുറത്ത് വടക്കുഭാഗത്തായി കർണാടക ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട മറ്റൊരു ചെറിയ ക്ഷേത്രം കാണാം. ഹനുമാൻ സ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ക്ഷേത്രത്തോട് ചേർന്ന് ഒരു വരയാൽ മരവുമുണ്ട്. എറണാകുളത്തെ തുളു ബ്രാഹ്മണരുടെ ആഗ്രഹമനുസരിച്ച് അവരിൽ ഒരാളായിരുന്ന കൊച്ചി ദിവാൻ വെങ്കടറാവു പണികഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ഹനുമാൻ സ്വാമി പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്നു. ഹനുമാനോടൊപ്പം ഇവിടെ ശ്രീരാമനും പ്രതിഷ്ഠയുണ്ട്. ഉപദേവതകളായി നാഗദേവങ്ങളും രാഘവേന്ദ്ര സ്വാമികളും കുടികൊള്ളുന്നു. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിനടുത്തു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ശിവക്ഷേത്രവുമായി പ്രത്യേക ബന്ധമൊന്നും ഈ ക്ഷേത്രങ്ങൾക്കില്ല. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിൻ്റെ അകത്ത് 3 മുറികളുണ്ട്. അവയിൽ കിഴക്കേ അറ്റത്തുള്ള വിഗ്രഹം പ്രതിഷ്ഠിച്ചതാണ് ഗർഭഗൃഹം. 2.5 അടിയോളം പൊക്കമുള്ള ശിവലിംഗം പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്നു. ശിവന് പ്രിയപ്പെട്ട കൂവളമാല, തുമ്പപ്പൂമാല, രുദ്രാക്ഷമാല എന്നിവ കൊണ്ട് ശിവലിംഗത്തിന്റെ മുക്കാൽ ഭാഗവും മറഞ്ഞിരിക്കും. ശ്രീകോവിലിന് മുൻപിലായി നമസ്കാര മണ്ഡപം കാണാം. ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലവും പണിതിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ നാലമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം ശ്രീകോവിലിൽ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ കാണാം. ഏകദേശം 2 അടി ഉയരം വരുന്ന വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നാലമ്പലത്തിന് പുറത്ത് വടക്ക് കിഴക്കേ മൂലയിലാണ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുള്ളത്. പ്രത്യേക ശ്രീകോവിലാണ് ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ. 2 അടി ഉയരമുള്ള വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ നടയിൽ വെച്ചാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതുമെല്ലാം. നീരാജനം, നെയ്യഭിഷേകം, നാളികേരം മുടക്കൽ തുടങ്ങിയവയാണ് അയ്യപ്പന്റെ നടയിലെ പ്രധാന വഴിപാടുകൾ. അയ്യപ്പന്റെ ശ്രീകോവിലിനടുത്തു തന്നെ പ്രത്യേകം തീർത്ത തറയിലാണ് നാഗദേവങ്ങളുടെ പ്രതിഷ്ഠയുള്ളത്. എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും ഇവിടെ ഉണ്ടാകാറുണ്ട്. 100 പാലും പുറ്റും മുട്ടയും മഞ്ഞൾപ്പൊടി അഭിഷേകം എന്നിവയാണ് നാഗദേവങ്ങളുടെ പ്രധാന വഴിപാടുകൾ. നിത്യേന 5 പൂജകളും 3 ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് എറണാകുളം ശിവക്ഷേത്രം. രാവിലെ 3:30 നട തുറക്കുന്നു. 10:30 ഉച്ചപൂജയും 11:00 ഉച്ചശിവേലിയും നടത്തി ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നു. വൈകിട്ട് 4:00 വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധന നടക്കുന്നു. തുടർന്ന് രാത്രി 7:00 അത്താഴപൂജയും 8:30 അത്താഴ ശിവേലിയും നടത്തി 9:00
നടയടയ്ക്കുന്നതോടെ ഒരു ദിവസത്തെ പൂജാകർമ്മങ്ങൾ അവസാനിക്കുന്നു. ക്ഷേത്രത്തിലെ തന്ത്രാധികാരം തൃപ്പൂണിത്തുറ പുലിയന്നൂർ, പൊന്നാനി പുഴക്കര ചേന്നാസ് എന്നിങ്ങനെ രണ്ട് കുടുംബങ്ങൾക്കായി നൽകിയിരിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് 1001 കുടം ജലധാരയാണ്. ശിവലിംഗത്തിൽ ധാര നടത്തുന്നതിന് പിന്നിൽ പറയപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. ശിവലിംഗത്തിന്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അവയിൽ ഏറ്റവും മുകളിൽ ദർശനീയമായ ഭാഗം ശിവനെയും അതിൻ്റെ തൊട്ടു താഴെയുള്ള ഭാഗം വിഷ്ണുവിനെയും ഏറ്റവും താഴെയുള്ള ഭാഗം ബ്രഹ്മാവിനെയും പ്രതിനിധീകരിക്കുന്നു. തന്മൂലം ശിവലിംഗം ത്രിമൂർത്തി സ്വരൂപമായി കണക്കാക്കുന്നുണ്ട്. ഇവയിൽ ശിവന്റെ ഭാഗം അണ്ഡാകൃതിയിലും വിഷ്ണുവിൻ്റെ ഭാഗം അഷ്ടകോണാകൃതിയിലും ബ്രഹ്മാവിൻ്റെ ഭാഗം ചതുരാകൃതിയിലുമാണ്. അണ്ഡാകൃതിയുടെ പ്രത്യേകത ഏറ്റവും അധികം ഊർജ സംഭരണശേഷിയുള്ള ആകൃതിയാണ് ഇതെന്നാണ്. ശിവന്റെ മൂന്നാം കണ്ണ് തുറന്നു കഴിഞ്ഞാൽ സകലതും ഭസ്മമാവും എന്നാണ് പുരാണ കഥകളിൽ പറയുന്നത്. തന്മൂലം ശിവന് സംഭവിക്കുന്ന ഭയങ്കരമായ തപം കുറയ്ക്കുന്നതിന് ഓരോ തുള്ളിയായി ശിവലിംഗത്തിൽ വെള്ളമൊഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ശിവന് ധാര കൊടുക്കുന്നതിനുള്ള പ്രധാന സങ്കല്പം. മറ്റൊരു പ്രധാന വഴിപാട് എള്ളുകൊണ്ട് തുലാഭാരം നടത്തുന്നതാണ്. ക്ഷേത്രത്തിലെ വെടി വഴിപാടും വളരെ പ്രധാനമാണ്. എറണാകുളം ക്ഷേത്രത്തിലെ ഉത്സവം മകരമാസത്തിലാണ് നടക്കുന്നത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം തിരുവാതിര ആറാട്ടോടുകൂടി പര്യവസാനിക്കുന്നു. ഗംഭീരമായ ആനയെഴുന്നള്ളിപ്പും മേളവും വിവിധ കലാപരിപാടികളും ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു. കൂടാതെ കുംഭമാസത്തിൽ ശിവരാത്രി, ധനുമാസത്തിൽ തിരുവാതിര, എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും പ്രദോഷവ്രതം തുടങ്ങിയവയും വളരെ ഭക്തി ആദരപൂർവം ആചരിച്ചു വരുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉദ്ദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. KSRTC ബസ് സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ ദൂരവും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 35 കിലോമീറ്റർ ദൂരവുമുണ്ട് എറണാകുളം ശിവക്ഷേത്രത്തിലേക്ക്.